സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് വീട്ടുപേരിനൊപ്പം ഹിറ്റായ ചില കഥാപാത്രങ്ങളുണ്ട് മലയാള സിനിമയിൽ ചില വീട്ടുപേരുകളോ കുടുംബ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി തന്നെയായി മാറും വീട്ടുപേർ കൂട്ടിച്ചേർത്ത് മാത്രമേ നമ്മൾ ഈ കഥാപാത്രത്തെ ഓർക്കാറുള്ളൂ ഇത്തരത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയ ചില കഥാപാത്രങ്ങളെ അറിയാം മംഗലശ്ശേരി നീലകണ്ഠൻ രഞ്ജിത് തിരക്കഥ എഴുതി ഐ വി ശശി സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദേവാസുരം ഇതിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് മംഗലശ്ശേരി നീലകണ്ഠൻ നെപ്പോളിയൻ രേവതി ഇന്നസെന്റ് നെടുമുടിമേണു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ദേവാസുരം രണ്ടായിരത്തി ഒന്നിൽ രഞ്ജിത്ത് ഒരുക്കിയ രണ്ടാം ഭാഗമായ രാവണപ്രഭു എന്ന ചിത്രവും വൻ വിജയമായിരുന്നു മീശ പിരിച്ച പുരുഷന്റെ ആണത്തം അന്നാണ് മലയാളി തിരിച്ചറിഞ്ഞത് കാൽനൂറ്റാണ്ടു മുൻപ് എത്തിയ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പുരുഷൻ ഇനിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല മുണ്ടക്കൽ ശേഖരനും മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള വൈരാഗ്യമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്ത് നീലകണ്ഠന്റെ മകനായി എത്തിയ മംഗലശ്ശേരി കാർത്തികേനേക്കാൾ ഹിറ്റായത് മംഗലശ്ശേരി നീലകണ്ഠൻ തന്നെയായിരുന്നു പൂവള്ളി ഇന്ദു ചൂടൻ രണ്ടായിരത്തിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായി അഭിനയിച്ച നരസിംഹം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു പൂവള്ളി ഇന്ദുചൂടനായി മോഹൻലാൽ പിറവിയെടുത്ത ഈ ചിത്രം രണ്ടായിരത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കി രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി ഖൈലാസ് ചിത്രം സംവിധാനം ചെയ്തത് മോഹൻലാൽ ഈ ചിത്രത്തിൽ പൂവള്ളി ഇന്ദു എന്ന കഥാപാത്രമായിട്ടാണ് എത്തിയത് ഇപ്പോഴും പൂവള്ളിയെ മലയാളികൾ മറന്നിട്ടില്ല മമ്മൂട്ടി ഒരു വക്കീലിന്റെ റോളിൽ ഈ ചിത്രത്തിൽ ഒരു അതിഥി താരമായി എത്തിയിരുന്നു നൂറു ദിവസങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിക്കപ്പെട്ടു ഈ ചിത്രം കണിമംഗലം ജഗന്നാഥൻ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കണിമംഗലം തമ്പുരാൻ എന്ന ആറാം തമ്പുരാൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പ്രദർശനത്തിനെത്തിയ ഈ ഷാജി കൈലാസ് ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു കണിമംഗലം കോലോത്തെ ജഗന്നാഥൻ തമ്പുരാൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തെ ആരാധകർ വൻ ആഘോഷത്തോടെയായിരുന്നു അന്ന് നെഞ്ചിലേറ്റിയത് മഞ്ജുവാരിയായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിന് നായികയായി എത്തിയത് തൈപ്പറമ്പിൽ അശോകനും അരശമ്മൂട്ടിൽ അപ്പുകുട്ടനും ശശിധരൻ ആറാട്ടുവഴിയുടെ തിരക്കഥയിൽ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ജഗദീഷ് ജഗദീശ്രീകുമാർ മധു മാസ്റ്റർ സിദ്ധാർത്ഥ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് യോദ്ധ കേരളത്തിലും നേപ്പാളിലുമായി ചിത്രീകരിച്ച ഈ ചിത്രം സാഗ ഫിലിംസ് ആണ് നിർമ്മിച്ചത് എ ആർ റഹ്മാൻ മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ച മലയാള ചിത്രം കൂടിയാണിത് മ്പിൽ അശോകനായി ചിത്രത്തിൽ മോഹൻലാലും അരിശമൂട്ടിൽ അപ്പുകുട്ടനായി ജഗതിയും ചിത്രങ്ങളിൽ എത്തുന്നു ഈ രണ്ടു കഥാപാത്രങ്ങളെയും വീട്ടുപേരിലാണ് മലയാളികൾ ഇന്നും ഓർക്കുന്നത് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് മാക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം അലി നിർമ്മിച്ച് ഷാജി കലാ സംവിധാനം നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രമാണ് ദി ദിക്കിങ്ങ മമ്മൂട്ടിയായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് രഞ്ജി പണിക്കറാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരുന്നത് ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ എന്ന കഥാപാത്രം മമ്മൂടിയുടെ എക്കാലത്തെയും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു മുടിയൊന്ന് കൈകൊണ്ട് തടവി സൂപ്പർ ഡയലോഗുകൾ പറയുന്ന ജോസഫ് അലക്സിനെ ആരും മറക്കില്ല ഒപ്പം തേവള്ളിപ്പറമ്പു മുരളി ഗണേഷ് കുമാർ വിജയരാഘവൻ ദേവൻ വാണിവിശ്വനാഥ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ബിലാൽ ജോൺ കുരിശിങ്ങൾ അമൽനീരഥ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ബിഗ് ബി മമ്മൂട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ബിഗ് ബിയിലെ ബിലാൽ ജോൺ കുരിശിങ്കൽ ബിഗ് ബിക്ക് രണ്ടാം ഭാഗം എത്തുന്നു എന്ന വാർത്തയും എത്തിയിരുന്നു ബിഗ് ബിഗ്ബിയുടെ രണ്ടാം ഭാഗം ബിലാൽ എന്ന പേരിലാണ് പുറത്തിറങ്ങുന്നത് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ ജോഷിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി ലാലു അലക്സ് ബിജു മേനോൻ രാമൻ മുക്ത ജോർജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് നസ്രാണി നസ്രാണിയിൽ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ എന്ന മധ്യതിരുവിതാംകൂർ നസ്രാണിയായാണ് മമ്മൂട്ടി വേഷമിട്ടത് പൗരുഷവും ആഠുദ്ധവുമുള്ള യുവാവായിരുന്നു ഇതിലെ ഡേവിഡ് ജോൺ പ്രൗഢി കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രശസ്തമായ കൊട്ടാരം തറവാട്ടിലെ ഏക ആൺതരിയായിട്ടാണ് മമ്മൂട്ടി വേഷമിട്ടത് നസ്രാഡിയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവ്വഹിച്ചത് രഞ്ജിത്താണ് മേലടത്ത് രാഘവൻ നായർ ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ കനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി സിദ്ദിഖ് ഗീത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാത്സല്യം ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു മേലെടുത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി വിസ്മയിപ്പിച്ച അദ്ദേഹത്തിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് വാത്സല്യം സിനിമ കണ്ടവർക്കൊന്നും മമ്മൂട്ടിയുടെ മേലെടുത്ത് രാഘവൻ നായരെ മറക്കാനാകില്ല കർഷകനും കുടുംബസ്നേഹിയുമൊക്കെയായി മമ്മൂട്ടി മലയാളിയുടെ മനസ്സ് നിറച്ച ചിത്രം കൂടിയാണ് വാത്സല്യം മൂലം കുഴിയിൽ സഹദേവൻ എന്ന മൂസ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ ദിലീപ് മുരളി ജഗദീശ് ശ്രീകുമാർ ഹരിശ്രീ അശോകൻ ഭാവന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് സി ഐ ഡി മൂസ ദിലീപാണ് സി എ ഡി മൂസ ആയി എത്തിയത് മലയാളികളെ ഇത്രയധികം ചിരിപ്പിച്ച ഒരു വീട്ടുപേരുണ്ടോ എന്ന് സംശയമാണ് മൂലംകുഴിയിൽ സഹദേവൻ എന്ന മുഴുവൻ പേരിൽ നിന്നും മൂലംകുഴിയിലെ മൂയും സഹദേവനിലെ സായുമെടുത്ത് സ്വന്തമായി ഐഡന്റിറ്റി ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു ഇതിലെ ദിലീപ് അവതരിപ്പിച്ച സഹദേവൻ ഈ രംഗങ്ങൾ ഇപ്പോഴും മലയാളികളെ ചിരിപ്പിക്കാറുണ്ട് ആനക്കാട്ടിൽ ചാക്കോച്ചി ജോഷിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി എം ജി എസ് സോമൻ എൻ എഫ് വർഗീസ് നന്ദിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് ലേലം ചിത്രത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ആനക്കാട്ടിൽ ചാക്കോച്ചി ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് രഞ്ജിപ്പണിക്കറാണ് എം ജി സോമന്റെ അവസാന ചിത്രമായിരുന്നു ലേലം ഈ ചിത്രത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു തേവക്കാട്ടിൽ കുട്ടപ്പായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് വാഴുന്നോർ ജെ പി വിജയകുമാർ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ് ആണ് ജനാർദ്ദനൻ ജഗദീശ്രീകുമാർ സംഗീത തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ആ വർഷത്തെ ഏറ്റവും ജനപ്രിയം നേടിയ രണ്ടാമത്തെ ചിത്രം ആയിരുന്നു മധ്യതിരുവിതാംകൂറിലെ ഒരു സമ്പന്ന ആഠ്യ കുടുംബമാണ് തേവർക്കാട്ടിൽ വീട് ചിത്രത്തിൽ അവറാശനായി എത്തിയ ജനാർദ്ദനന്റെ മകൻ കുട്ടപ്പായി എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത് തേവർക്കാട്ടിൽ കുട്ടപ്പായി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു